നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പടക്കളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും പടക്കളം ആദ്യഘട്ട സഞ്ചാരം പൂർത്തിയാക്കി. ഓരോ മണ്ഡലത്തിൻ്റെയും രാഷ്ട്രീയ ആവേശം, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈരളി ന്യൂസിലൂടെ പ്രേക്ഷകർ പടക്കളത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ പടക്കളം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ എങ്ങനെ ഈ വിഭാഗമാകെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് ഈ പടക്കളത്തിലൂടെ. കേരളത്തിൻ്റെ യുവത്വം, യുവജനത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയൊക്കെ കാണുന്നു, ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് പ്രധാന വിഷയങ്ങളായി ഇവർ കാണുന്നത്, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, അവരെ സ്വാധീനിച്ചവർ, ഇതെല്ലാം ഒരുപക്ഷെ ഈ പടക്കളത്തെ സ്വാധീനിച്ചേക്കാം, പടക്കളത്തിൻ്റെ ഭാഗമായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ യുവ നേതാക്കളാണ് ഇന്നത്തെ പടക്കളത്തിൽ അതിഥികളായി നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അവരെ നമ്മൾക്ക് പരിചയപ്പെടാം. ശ്രീ എൻ എസ് നുസൂർ, യൂത്ത് കോൺഗ്രസ്. ശ്രീ ആർ രാഹുൽ, DYFI. രഞ്ജിത് ചന്ദ്രൻ, യുവമോർച്ച. തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ നിന്നുമാണ് പടക്കളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമായും ഗാന്ധി പാർക്കിലേക്ക് എത്തുന്ന ആളുകളൊക്കെയും പൊതുസമൂഹവും ഈ പൊതുചർച്ചയുടെ ഭാഗമായി കടന്നു വരുന്നുണ്ട്. അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ പടക്കളത്തിലേക്ക് നീങ്ങാം. ഇവിടെ നുസൂർ, കേരളത്തിൽ UDF മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക, ആ സ്ഥാനാർത്ഥി പട്ടിക ആകെ വിലയിരുത്തിക്കൊണ്ട് ആമുഖമായി കേരളത്തിൻ്റെ യുവജനത, പുതിയ വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കും? ആ നിലയിൽ ആകർഷകമായി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പേരെടുത്താവാം. ആ നിലയിൽ ടീം UDFനെ കുറിച്ച് കേരളത്തിൻ്റെ യുവത്വം ഏത് നിലയിൽ അവരെ ഏറ്റെടുക്കും, താങ്കളുടെ പ്രതീക്ഷ എന്താണ്? കേരളത്തിൽ കഴിഞ്ഞ തവണ നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു നഷ്ടമെന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം നഷ്ടമായി എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയാകുമ്പോൾ UDF പ്രതീക്ഷിക്കുന്നത് 20 സീറ്റ് നേടിക്കൊണ്ട് മതനിരപേക്ഷതയ്ക്കൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം എല്ലാ സ്ഥാനാർത്ഥികളും കഴിഞ്ഞ കാലങ്ങളിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ മണ്ഡലങ്ങളിൽ അതിശക്തമായി നേതൃത്വം നൽകിയവരാണ്. ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ എല്ലാ മണ്ഡലങ്ങളിലും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം, വടകരയിൽ അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ അവിടേക്ക് തീരുമാനിച്ചു. പാർട്ടി അതൊരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആക്കിയാണ് ഷാഫിയെ അവിടേക്ക് തീരുമാനിച്ചത്. അങ്ങനെ സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയായിരുന്നു? സർപ്രൈസാക്കി വെച്ചതല്ല, ആ സമയത്ത് വന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ ഒരു വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ചെക്ക്, സ്വാഭാവികമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കനകോലിന്റെ അഡ്വൈസാണോ ഈ സർപ്രൈസ്? കനകോലുവിൻ്റെ അഡ്വൈസല്ല ഇത്, അതിനേക്കാളും അപ്പുറം കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കൾ അവർ കണ്ടെത്തിയ സർപ്രൈസ് തന്നെയാണ് അത്. തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലാകും. അങ്ങനെ വന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക, അതിനകത്ത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ആ സീറ്റ് തിരികെ CPIM കയ്യിൽ നിന്ന് പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ദൗത്യമാണ്. അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ സംഘപരിവാർ ശക്തികൾക്കെതിരെ, വർഗീയതയ്ക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളെപ്പോലും കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന KC വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി 20 സീറ്റ് പിടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക്. നുസൂർ, വേറെ ആരുമില്ലേ? KC ഞാൻ കുറച്ച് കാണുകയല്ല, ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കേട്ടിരുന്നു. രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നുസൂറിന് കുറച്ചുകൂടി ആവേശത്തോടെ രാഹുലിൻ്റെ പേര് പറയാമായിരുന്നു. MLiju അവിടെയുണ്ട്, ഒരുപാട് ആളുകളില്ലേ? KC വേണുഗോപാൽ എന്നൊരു ഒറ്റ പേരിലേക്ക് ചുരുങ്ങാമോ? KC വേണുഗോപാൽ എന്ന് പറയുന്ന പേര് ഒറ്റപ്പേരല്ല. KC വേണുഗോപാൽ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിലും ഇന്ന് ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ ആശ്രയിക്കുന്ന ഒരു നേതാവാണ്. സ്വാഭാവികമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ ആശ്രയിക്കുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. അത് അല്ല, ആലപ്പുഴ എന്നല്ല, അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കർണാടകയിലോട്ട് പോകുമ്പോൾ, തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ KC വേണുഗോപാലിൻ്റെ പ്രചരണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മത്സരിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി വരുന്ന ആളുകളിലും. അപ്പോൾ സ്വാഭാവികമായും ആ KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ 20 സീറ്റും പിടിക്കുക എന്നുള്ളത്, ഈ 20 സീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പിടിക്കുന്നത്? അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയ്ക്ക് അതിന് ആക്കം കൂട്ടുവാണ്ട്. ഇപ്പോൾ നമ്മൾ യുവാക്കളുടെ വിഷയം പറയുമ്പോൾ, ഇത് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ ഓർത്തതുകൊണ്ടൊന്നും പറഞ്ഞു, ഇപ്പോൾ നിരന്തരം കാണുന്ന മുഖങ്ങൾ, ഇപ്പോൾ കൊടിക്കുന്നിലിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഒന്ന് മാറിയാൽ നുസൂറിനെ പോലെയൊക്കെയുള്ള ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ വരികയല്ലേ? മത്സരിച്ചവർ തന്നെ വീണ്ടും വീണ്ടും മത്സരിക്കുക. പലപ്പോഴും കോൺഗ്രസിൽ അതിന് പ്രത്യേക ടൈമൊക്കെ ഉണ്ട്.
ആ കസേര ഒഴിയണമെങ്കിൽ ഒരു കാലമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ, യഥാർത്ഥത്തിൽ അതുമൊക്കെ മാറണ്ടേ? അത് കാര്യമായി കണ്ടില്ലല്ലോ. അല്ല, വ്യക്തമായി ആ ഒരു സാഹചര്യത്തിൽ ആ നിലപാട് സ്വാഭാവികമായും പഴയ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസ്ക്ക് ഏറ്റെടുത്തിട്ടുള്ള നിലപാടുകളാണ്, സ്ഥാനാർത്ഥികൾ മാറണം എന്നുള്ളതൊക്കെ. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് നമ്മുടെ ജീവന്റെ അത്രയും വിലയുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ നമുക്കൊരു പരീക്ഷണമല്ല ആവശ്യം, വിജയമാണ് ആവശ്യം. അതാണ് അതിന്റെ അതിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വെച്ചിട്ടുള്ളത്. ഇവിടെ രാഹുൽ ആലപ്പുഴക്കാരനാണ്, ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു. രാഹുൽ, കെ സി വേണുഗോപാലിനെ കുറിച്ച് തൊട്ടടുത്ത് നിന്ന് എൻ എസ് നുസൂർ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ടീം LDF എന്നതിലേക്ക് വരുമ്പോൾ കേരളത്തിലെ യുവജനത എന്ത് പ്രതീക്ഷയാണ് അർപ്പിക്കേണ്ടത്? സ്ഥാനാർത്ഥികളുടെ മികവുകൾ, അതുപോലെ തന്നെ ആ കോമ്പിനേഷൻസ്, യുവജനതയ്ക്ക് അതിൽ കൊടുത്തിട്ടുള്ള പ്രാതിനിധ്യം എത്രമാത്രം? അന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് MV ഗോവിന്ദൻ മാസ്റ്റർ യുവ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരൊക്കെ അതിൽ അത്യാവശ്യം കോൺഗ്രസ്സുകാരൊക്കെ ചില പരിഹാസങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. യുവ പ്രാതിനിധ്യം കാര്യമായി ടീം LDF ഉണ്ടോ? ആ ഒരു പ്രതീക്ഷയെ ഏറ്റെടുക്കാൻ കഴിയുന്നൊരു ഒരു സ്ഥാനാർത്ഥികളാണോ ഇന്ന് 20 മണ്ഡലങ്ങളിലും LDF അണി നിരത്തിയിട്ടുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ 20 സ്ഥാനാർത്ഥികളും എല്ലാ മേഖലയിൽ നിന്നും, അതായത് പരിണിതപ്രജ്ഞരായ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ DYFയുടെയും AYFൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് LDF പ്രഖ്യാപിച്ചത്. അതിൽ സ്ത്രീകൾക്ക് കൃത്യമായ പ്രാതിനിധ്യമുണ്ട്, യുവാക്കൾക്ക് പ്രാതിനിധ്യമുണ്ട്, അതേപോലെ തന്നെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയന്മാരായിട്ടുള്ള ഉൾപ്പെടെയുള്ളവർ ആ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അങ്ങനെ ഏറ്റവും മികച്ച നിലയിൽ കേരളത്തിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയുന്ന നിലയിലുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് യുവജന പ്രാതിനിധ്യം എന്ന നിലയിൽ രാഹുൽ സൂചിപ്പിച്ചത് ഇപ്പോൾ വസീഫിൻ്റെ മലപ്പുറത്തെ മത്സരവും മാവേലിക്കരയിലെ അരുൺകുമാറിനെയാണോ DYFI AYF എന്ന നിലയിൽ? അതെ, DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വസീഫ് മലപ്പുറത്ത് മത്സരിക്കുകയാണ്. AYFൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ AYFൻ്റെ ജില്ലാ ഭാരവാഹി കൂടിയായിട്ടുള്ള അരുൺകുമാർ മാവേലിക്കരയിൽ മത്സരിക്കുകയാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരാളെ കാണിക്കാൻ ഇവർക്ക് നിലവിൽ സംഘടനാ രംഗത്ത് യുവജന രംഗത്ത് നിൽക്കുന്ന ഒരാളെ കാണിക്കാൻ ഈ UDFൻ്റെ പട്ടികയിൽ ഇല്ല. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞു. ഷാഫി പറമ്പിൽ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിലൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ നിന്നൊക്കെ പോയി. അതെ, മുതിർന്ന കോൺഗ്രസ്സായി. നിലവിൽ പ്രവർത്തന രംഗത്തുള്ള യുവജന രംഗത്തുള്ള ആളുകളെ ആരെയും നിർത്താൻ കഴിയുന്നില്ല. പിന്നൊരു കാര്യം, പിന്നെ ഇവിടെ KC വേണുഗോപാലിൻ്റെ കാര്യം പറഞ്ഞു. ഞാനത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ വലിയ ചർച്ചയാണ്. KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലും ആകെയും ചർച്ച വന്നു. എന്താ, BJPയെ സഹായിക്കാനാണ് KC വേണുഗോപാൽ വന്നിരിക്കുന്നത്. രാജസ്ഥാനിലെ രാജ്യസഭാ മെമ്പറാണ് KC വേണുഗോപാൽ. ഇനിയും 2 വർഷത്തിലധികം അവിടെ രാജസ്ഥാനിൽ രാജ്യസഭാ മെമ്പറായി അവിടെ നിലവിൽ പ്രവർത്തന രംഗത്ത് നിൽക്കാവുന്ന ആൾ ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് പോയത് സംഘടനാ ചുമതല ഉള്ളതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആ KC വേണുഗോപാലിനെ തിരിച്ച് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന BJPയെ സഹായിക്കാനാണ്. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അഥവാ ഇനി ജയിച്ചു പോയാൽ BJPക്ക് ഒരു സീറ്റ് കൂടിയാണ് കൂടുന്നത്. അതുമാത്രമല്ല, സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം 9 കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരാണ് BJPയിലേക്ക് പോയത്. 215 MPമാരാണ് MLAമാരാണ് BJPയിലേക്ക് പോയത്. 117 MPമാരാണ് BJPയിലേക്ക് പോയത്. അതുപോലെ തന്നെ 150ലധികം വരുന്ന AICC മെമ്പർമാരാണ് BJPയിലേക്ക് പോയത്. ഇവിടെ ഈ കേരളത്തിൽ എത്ര ആളുകൾ, ഇപ്പോൾ കേരളത്തിൽ നമ്മളിത് സാധാരണ ഇങ്ങനെ BJPയിലേക്ക് പോകുന്നത് നമ്മുടെ ശ്രദ്ധ അങ്ങനെ വരാൻ സാധ്യതയില്ലെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലും കോൺഗ്രസ് BJPയുടെ ടീമിലേക്ക് പോകുന്ന കാഴ്ചയാണ്. BJPയുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻ്റായി KC വേണുഗോപാൽ നിൽക്കുകയാണ്. എന്നിട്ടാണ് ആ സ്ഥാനാർത്ഥിത്വത്തെ ഇത്ര മഹത്വവൽക്കരിച്ച് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞിരുന്നത്. അപ്പോൾ രഞ്ജിത്തിലേക്ക് വരാം. ഇവർ രണ്ടുപേരും പ്രാഥമികമായി അവരുടെ സ്ഥാനാർത്ഥി മികവുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. രഞ്ജിത്ത്, ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ നേരിട്ട് യുവമോർച്ചയ്ക്ക് ആവേശകരമായ സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് വന്ന ആരൊക്കെയുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം AK ആൻ്റണിയുടെ മകൻ BJPയിലേക്ക് വന്നിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി ആലപ്പുഴയിലെ കാൻഡിഡേറ്റ് ആകുന്നു. ദീർഘകാലം ഒഴിഞ്ഞു കിടന്നു. തിരുവനന്തപുരത്ത് ആരാകും എന്ന പേര് വാർത്തകളിൽ പോലും ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഒരു കേന്ദ്രമന്ത്രി വരാൻ പോകുന്നു എന്നുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ NK പ്രേമചന്ദ്രൻ മത്സരിക്കുന്ന, എം മുകേഷ് മത്സരിക്കുന്ന കൊല്ലത്തേക്ക് ഈ ദിവസങ്ങളാകെയും BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് കൃഷ്ണകുമാറിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ സ്ഥാനാർത്ഥി നിർണയം, പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ നിങ്ങളുടെ ഫോക്കസ് എന്തായിരുന്നു എന്നറിയാം. ഇത്തവണ അവിടേക്ക് അനിൽ ആൻ്റണിയെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. PC ജോർജിനും മകനും വലിയ അനിഷ്ടം. കോട്ടയത്തെ കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അപ്പോൾ അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഫലപ്രദമായി ഫീൽഡ് ചെയ്യാൻ
ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യുവമോർച്ചയ്ക്ക് കാര്യമായൊരു പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടോ? അല്ല, അങ്ങ് തന്നെ ഒന്ന് നോക്കൂ. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയെക്കാട്ടിലും, കഴിഞ്ഞ തവണത്തെ മോശമെന്ന് ഞാൻ പറയുന്നില്ല, അതിനെക്കാട്ടിലും എത്രയോ മെറിറ്റോറിയസ് ആയിട്ടുള്ളൊരു പട്ടികയാണ് ഇത്തവണയുള്ളത്. ഒന്ന്, അതിനകത്തെ സ്ത്രീ പ്രാതിനിധ്യം, മറ്റൊന്ന് യുവാക്കളുടെ പ്രാതിനിധ്യം. അത് എൽ ഡി എഫ് കൊടുത്തതുപോലെ മലപ്പുറത്തല്ല മത്സരിക്കാൻ വേണ്ടി കൊടുത്തത്. ബി ജെ പിയുടെ ഏതാണ്ടൊരു എ കാറ്റഗറി മണ്ഡലം, അല്ലെങ്കിൽ എൻ ഡി എയുടെ എ കാറ്റഗറി മണ്ഡലം. എൽ ഡി എഫിനെ സംബന്ധിച്ച് മലപ്പുറത്ത് കുഴപ്പമാണ്, എൽ ഡി എഫിനെ സംബന്ധിച്ച് മലപ്പുറത്ത് കുഴപ്പമാണ്. അല്ല, ആ മുന്നണി രഞ്ജിത്തിന് അറിയാമല്ലോ, ജയിക്കാത്ത നിരവധി മണ്ഡലങ്ങൾ വലിയ പോരാട്ടം നടത്തി പിടിച്ചെടുത്തല്ലേ. മലപ്പുറത്ത് മുമ്പ് മഞ്ചേരി എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ 2009 കേവലം 23,000 വോട്ടിന് മാത്രമാണ് പൊന്നാനി എൽ ഡി എഫ് തോറ്റത്. അപ്പോൾ പോരാട്ടം നടത്തി പലപ്പോഴും ഇടതുമുന്നണി ചെറുപ്പക്കാരെ നിർത്തി എത്രയോ മണ്ഡലങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഞാൻ അതിലേക്ക് വരാം. ആയിക്കോട്ടെ, പക്ഷേ കാസർഗോഡ് പോലെയുള്ളൊരു മണ്ഡലത്തിൽ എം എൽ അശ്വിനി എന്ന് പറയുന്ന വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു വനിത, ആ വനിത അവിടെ ഇടിച്ചു കയറയില്ലേ, എല്ലാ സ്ഥലത്തും ഇടിച്ചു കയറയാണ്. അതുപോലെ വടകരയിൽ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ ഏറ്റവും അവസാനമായിട്ട് ഇതുമായിട്ട് വന്നൊരു സർവേ എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ സർവേയാണ്. ആ മാതൃഭൂമിയുടെ സർവേയിൽ വടകരയിൽ ബി ജെ പിക്ക് പറയുന്നത് ഏതാണ്ട് 20% മുകളിലോട്ടുള്ള വോട്ടാ മാതൃഭൂമിയുടെ സർവേയിൽ വടകരയിൽ പറയുന്നത്. എന്താ പ്രശ്നം അറിയോ? വടകരയിൽ പറയുന്നത് എല്ലാം ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ പോയാണ്ടല്ലോ. ഞാനല്ല പറയുന്നത്, മാതൃഭൂമിയുടെ സർവേയാ പറയുന്നത്. അതുപോലെ സംഗീത വിശ്വനാഥനായാലും അതുപോലെ നമ്മുടെ അനിൽ ആന്റണി ആയാലും ഒക്കെ തന്നെ ഈ കേരളത്തിലെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടികയിൽ നോക്കിയാൽ അത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണൻ, അതുപോലെ ഡോക്ടർ സരസ്വ ടീച്ചർ, അങ്ങനെ പൊതുരംഗത്തെ ടെക്നോക്രാറ്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഇങ്ങനെ എല്ലാ മേഖലയിലും അതുപോലെ ഭാവിക്കുന്നു. ഞാൻ പറയട്ടെ, അല്ല, കോൺഗ്രസ്സിൽ ഇങ്ങോട്ട് വന്നവർക്ക് നല്ല പ്രാതിനിധ്യമുണ്ട്. അല്ല, തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും. അത് എത്ര പേരുണ്ട് രഞ്ജിത്തെ? നമ്മളൊന്ന് കണക്കെടുത്താല് രഘുനാഥ് കണ്ണൂര്, അനിൽ ആന്റണി, അനിൽ ആന്റണി, നമുക്ക് കണക്കെടുക്കാം. പിന്നെ ആരാ? പിന്നെ അബ്ദുൾ സലാം യു ഡി എഫിന്. അല്ല, അവരെ പാർട്ടിയിൽ നിന്ന് വന്നല്ല, കഴിഞ്ഞ തവണ മത്സരിച്ചു. അവരെന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് ചർച്ചാ വിഷയമാവേണ്ടത്. അവരെയൊന്നും കോൺഗ്രസ് കഴിയുന്ന രീതിയിൽ പരിഗണിക്കാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും അവരിങ്ങോട്ട് വന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യുവാക്കൾക്ക്, 4-ലധികം യുവാക്കൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള വളരെ നല്ലൊരു, വളരെ ഫലപ്രദമായി തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക, അതിൽ തന്നെ യുവ പ്രാതിനിധ്യത്തെ കുറിച്ചൊക്കെ ഈ നേതാക്കൾ അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇവരിൽ നിങ്ങൾ കൂടുതൽ കാണുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, സ്ഥാനാർത്ഥികൾ നിങ്ങളെ സംബന്ധിച്ച് ആരൊക്കെയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തോൽക്കും എന്നിപ്പോ രഞ്ജിത്ത് പറഞ്ഞ ഓർമ്മയില്ലേ, മലപ്പുറത്താണോ വസീഫ് മത്സരിക്കേണ്ടതെന്നൊക്കെ ഒരു ചോദ്യം വന്നു. പക്ഷേ മത്സരിച്ച് പോരാടി അട്ടിമറികൾ ഉണ്ടായ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമുണ്ട്, തെരഞ്ഞെടുപ്പ് ചരിത്രമുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് കാൻഡിഡേറ്റ്സുകൾ ഏതൊക്കെ മണ്ഡലം എന്ന് പറയുന്നത് വളരെ സിമ്പിളായ കാര്യം, വലിയ ഗൗരവപ്പെട്ട കാര്യമൊന്നുമല്ല. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത്രയും ഇവരൊക്കെ പറഞ്ഞതിൽ വെച്ചിട്ട് ഏത് മണ്ഡലം, ഏത് സ്ഥാനാർത്ഥി വളരെ നോട്ടബിളായി തോന്നിയത് ഏതാണ്? എനിക്കിപ്പോൾ തോന്നുന്നത് കേരളത്തിൻ്റെ പൊതുവെയും പിന്നെ കേരളത്തിലെ യുവാക്കളുടെയും ആകെ തന്നെ പൾസറിയുന്ന ഒരു പക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന മണ്ഡലം എന്നില്ല, എല്ലാ മണ്ഡലത്തിലും ഒരു യുവതരംഗം, അത് ഇടതുപക്ഷ തരംഗമായി മാറുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. 20 മണ്ഡലവും പ്രിയപ്പെട്ടതാണ്. 20 മണ്ഡലവും യുവാക്കൾ ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത്. അതിൽ ഇപ്പോൾ തന്നെ നമുക്ക് നമ്മൾ എല്ലാവരും മറ്റു പ്രതിപക്ഷ പാർട്ടികൾ പോലും സമ്മതിച്ച് കഴിഞ്ഞ ചില മണ്ഡലങ്ങളുണ്ട്. അവരിപ്പോഴും അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാത്ത സ്ഥിതിയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ തമ്മിലുള്ള കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവർക്കിടയിൽ രാഹുൽ നിൽപ്പുണ്ട്. രാഹുൽ അതാണ് കരുതൽ എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിന് എപ്പോഴുള്ള കരുതൽ അതാണ്, മനസ്സിലായില്ല? അപ്പൊ അത് വളരെ വ്യക്തമായി തന്നെ ഇവിടുത്തെ യുവത്വം അത് തിരിച്ചറിയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും പുതിയ കാലത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്രശ്നം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഈ സ്ഥാനാർത്ഥികളെ വെച്ചൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ടോ? അതായത് കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ ബി ജെ പി നല്ല പരിഗണന അങ്ങനെ വന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. പുറത്ത് ഇപ്പോൾ കെ കരുണാകരൻ്റെ മകൾ സ്ഥാനാർത്ഥിയല്ല, പക്ഷെ നിൽക്കുന്നു. പി സി ജോർജ് നിൽക്കുന്നു. ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാണോ? ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. സാധാരണ രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ പലപ്പോഴായും
യുവാക്കളുടെ പലപ്പോഴായും ഒരു ഇപ്പോൾ ശശി തരൂർ ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിലേക്ക് ഒരു സ്റ്റൈലിഷ് ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ 15 വർഷക്കാലത്ത് അയാളുടെ പ്രവർത്തനം യുവാക്കൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായി പിന്നെ ആ സ്റ്റൈലിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളൊരു പൊതുബോധം ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. അത് തന്നെയാണ് തരൂരിന്റെ കാര്യത്തിൽ ഒരു മടുപ്പുണ്ടോ തിരുവനന്തപുരത്ത്? ഞാൻ അത് മാത്രമാണ് ഇതിൽ നിന്നൊന്ന് പിക്ക് ചെയ്ത് അങ്ങോട്ട് തരുന്നത്. അടുത്താൽ നിസൂറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ആ സുഹൃത്ത് പറഞ്ഞതിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നാം. അങ്ങനെ തോന്നുന്ന വോട്ടർമാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്താ പറയുക? എങ്ങനെയാണ് അവരുടെ മടുപ്പ് എന്ന് പറയുന്ന ഫീലിനെ മാറ്റുന്നത്? അത് തികച്ചും രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അല്ല, തെരഞ്ഞെടുപ്പിൽ ഉറപ്പല്ലേ രാഷ്ട്രീയം? ചെറുപ്പക്കാരുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, പുതുതലമുറയുടെ ഇടയിൽ ശശി തരൂർ എന്ന് പറയുന്നത് ഇന്നും അദ്ദേഹത്തിന്റെ എല്ലാ കടമകളും മറന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാൾ മാത്രമല്ല. അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റിക് ഫിഗറാണ്, ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വീണ്ടും ഇതൊക്കെ സ്വാഭാവികമായും ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുന്നത്. അത് ആ തരത്തിൽ ചിന്തിക്കുന്ന വിദ്യാർത്ഥികളെയും ആ തരത്തിൽ ചിന്തിക്കുന്ന യുവാക്കളും ഒക്കെ ശശി തരൂരിനോടൊപ്പം ഉണ്ട്. അതിൽ യാതൊരുവിധ സംശയത്തിന്റെ വിശ്വാസമാണ്. രഞ്ജിത്ത്, ഈ പറയുന്ന ചിന്താഗതിക്കാരുടെ എണ്ണം തിരുവനന്തപുരത്ത് കൂടുതൽ, ഞാനൊരു സ്പെസിമനായി എടുത്തു എന്ന് മാത്രം, അവിടെയാണ് നിങ്ങളൊരു കേന്ദ്രമന്ത്രിയെ മത്സരിപ്പിക്കുന്നത്. ഇങ്ങനെ തരൂര് 15 വർഷം ഇടയ്ക്ക് കേന്ദ്രമന്ത്രിയായിരുന്നു, പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരന്തരം കാണുന്നതിന്റെ ഒരു ഒരു മടുപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ആനുകൂല്യമായി കാണുന്നുണ്ടോ? അല്ല, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിന്നും ഇപ്പൊ അദ്ദേഹത്തിന്റെ അതിനു മുൻപുള്ള സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്നാണ്. പക്ഷേ ഇത് ഫീൽഡിൽ നിന്നും വരുന്ന ഒരു അഭിപ്രായമാണ്. ഫീൽഡിൽ നിന്നും ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇതിനെ ബാഴ്സലോണ നഗരമാക്കുമെന്നാണ് പറഞ്ഞത്. നമ്മളീ നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ തന്നെ ബാഴ്സലോണയ്ക്ക് തുല്യമായിട്ടുള്ള സ്വപ്ന നഗരിയായിട്ട് മാറ്റും എന്ന് പറഞ്ഞത് എത്ര കാലം മുമ്പാ? അത് 15 വർഷം മുമ്പാണ് ചോദിച്ചിട്ടുണ്ട്. ടെക്നോ പാർക്ക്, ഐടി ഹബ്ബ്, മറ്റത് മറിച്ചെന്നൊക്കെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ പറയാണ്. ടെക്നോ പാർക്കിന് ഒരു പിന്നെങ്കിലും മേടിച്ചു കൊടുക്കാൻ ഈ ഭരണത്തിൽ ഇരുന്ന കാലത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥി ചെയ്തിട്ടുണ്ടോ? ഒറ്റ കാര്യം പറയട്ടെ, 1990 മൺമറഞ്ഞു പോയ അമ്മ ഗൗരിയമ്മ ഇവിടെ ടെക്നോ പാർക്ക് തുടങ്ങിയത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയാം, ഞാനല്ലേ കേട്ടോ. ആ സമയത്ത് ഹൈദരാബാദിൽ തുടങ്ങിയിട്ടില്ല, ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടില്ല, ബാക്കി സൗത്ത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ന് ഇവിടെ കഴക്കൂട്ടത്ത് എത്ര പേരാണ് ജോലി ചെയ്യുന്നത്? കേവലം 50,000 പേരാ. പക്ഷേ ഹൈദരാബാദിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? ഏതാണ്ട് 7.5 ലക്ഷം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ എത്ര പേര്? 15 ലക്ഷം പേര് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നുണ്ട്. സഹായിക്കാൻ കേരളത്തിലേക്ക് വന്ന് മത്സരിക്കുന്ന ഈ കേന്ദ്രമന്ത്രിമാർ എന്തു ചെയ്തു എന്ന ചോദ്യം അവിടെ പ്രസക്തമാണെന്നേ. ഒന്ന്, രണ്ട്, ഇത് കേന്ദ്രഭരണ പ്രദേശമല്ല, ഇതൊരു സംസ്ഥാനമാണ്. ഇത് കേന്ദ്രഭരണ, ഇവിടെ വിജയിക്കുന്ന MP ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഇത് കേന്ദ്രഭരണ പ്രദേശമല്ല, ഇവിടെ വിജയിക്കുന്ന MP ആണ് പ്രോജക്ട് തയ്യാറാക്കി കൊണ്ടുപോയി അത് നടപ്പിലാക്കേണ്ടത്. അയാൾ അങ്ങനെ ഒരു പ്രോജക്ട് അവതരിപ്പിച്ചോ? ഇവിടുത്തെ നാഷണൽ ഹൈവേ വികസനം നടക്കുന്നില്ലേ? റെയിൽവേ വികസനം നടക്കുന്നില്ലേ? പക്ഷേ ബാക്കിയുള്ള വികസനത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അടക്കം നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ MP ആണ്. BJP സ്ഥാനാർത്ഥി നൽകുന്ന വാഗ്ദാനങ്ങളെ പറ്റി ഇവിടെ വാദോരാതെ സംസാരിക്കുകയാണ്. ഇവിടെ V.മുരളീധരൻ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി തൊട്ടപ്പുറത്തുണ്ട്, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. ഈ കേരളത്തിന് എന്തൊക്കെ തരാതിരിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്ത സഹമന്ത്രിയാണ് BJP V.മുരളീധരൻ. കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തിലേക്ക് അരി നൽകി, അരിയുടെ പൈസ നിയോഗിച്ചപ്പോഴത്തേക്ക് ആ പൈസ കൊടുക്കാൻ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. ഈ കേരളത്തിനെതിരായിട്ട് സംസാരിക്കുന്നു, ഇവിടെ സാമ്പത്തികമായി കേരളത്തെ തകർക്കുന്നു, കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നു. അല്ല പറയട്ടെ, കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ BJP ഗവൺമെന്റ് പറഞ്ഞോട്ടെ, BJP ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാ സഹായവും എല്ലാ പ്രോത്സാഹനവും ചെയ്യുന്നവരാണ് ഇവിടുത്തെ BJP. കേരളത്തെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാമോ അതൊക്കെ ഗവേഷണം നടത്തുന്നവരാണ്. അവരാണ് ഇപ്പൊ IT ഹബിന്റെ പേരിലൊക്കെ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ തിരുവനന്തപുരം സ്പെസിമനായി എടുത്തുകൊണ്ട് ഇനി രാഹുൽ മാത്രം അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കാത്തതുകൊണ്ടാണ് ശശി തരൂരിനെ കുറിച്ച് സംസാരിച്ചു, രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് സംസാരിച്ചു. തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ ഇവിടെ MP ആയിരുന്ന സമയത്ത് വന്നിരുന്ന സ്ഥാപനങ്ങളാണ് ഇപ്പോഴും തിരുവനന്തപുരത്തുള്ളത്. ഇവിടെ ഐസർ എന്ന് പറയുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ പഞ്ചൻ രവീന്ദ്രൻ പഞ്ചൻ രവീന്ദ്രൻ ഇവിടെ MP ആയിരുന്ന സമയത്താണ് ഈ പാർലമെന്റിനകത്ത് ഈ സ്ഥാപനങ്ങൾ വന്നത്. ഇവിടെ BJP കുറെ പേരുണ്ടല്ലോ. BJP ഞാൻ പറഞ്ഞ ഈ V.മുരളീധരൻ ഇവിടെ BJP സഹമന്ത്രി പറയട്ടെ.
ബി ജെ പിയുടെ സഹമന്ത്രി വി മുരളീധരൻ ഈ കേരളത്തെ തകർക്കാനുള്ള കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ആളാണ്. ബി ജെ പി കേരളത്തിലേക്ക് ഒന്നും തരുന്നില്ല. ബി ജെ പിക്ക് ഇപ്പോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ അല്ല പറയട്ടെ 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 അല്ല സംസാരിക്കട്ടെ എന്നെ തടസ്സപ്പെടുത്താ അല്ല നിങ്ങളെ തടസ്സപ്പെടുത്തിയതാണ് ആദ്യം നിങ്ങളെ തടസ്സപ്പെടുത്തിയത് ആദ്യം നിങ്ങളെ തടസ്സപ്പെടുത്തിയത് നിങ്ങളിരുന്ന പ്രശ്നം തീരും അല്ല തടസ്സപ്പെടുത്തിയ ഹലോ അതെ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവകാശമുണ്ട് യാതൊരു സംശയമില്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു ഞാൻ രാഹുൽ പറഞ്ഞ ശേഷം ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ എന്നെ തടസ്സപ്പെടുത്തിയവരാണ് തുടങ്ങിയത് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു കാര്യം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും താരതമ്യം ചെയ്ത് നോക്കണം. സാധാരണക്കാരന്റെ ഇടയിൽ നിന്നും ഏറ്റവും നല്ല നിലയിൽ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് പന്നിൻ രവീന്ദ്രൻ. ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് എല്ലാ ദിവസവും കാണാൻ കഴിയുന്ന, എല്ലാ ദിവസവും ദൈനംദിനമായി പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുന്ന, എം പി ആയിരുന്നപ്പോൾ പോലും നടന്നു പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളാണല്ലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. കോർപ്പറേറ്റ് മുതലാളിയാണ്, ഏഷ്യാനെറ്റിൻ്റെ മുതലാളി, അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റാണ്. ഇവർ എല്ലാ വിഭാഗ ആളുകളെയും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയെന്ന് പറഞ്ഞല്ലോ. അതിൽ സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തു, യുവജനങ്ങൾക്ക് പരിഗണന കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേറ്റിന് ഒരു മുതലാളിക്കൊരു പരിഗണന കൊടുത്തതാണ് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ശശി തരൂരാണ്. ശശി തരൂർ കഴിഞ്ഞ കുറച്ച് നാളുകളായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു വരികയാണ്. എന്താണ് തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തത്? പക്ഷേ പന്നിൻ രവീന്ദ്രൻ ഒരു ടൈം അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആളാണ്. ജയിച്ചു വന്നപ്പോൾ ചെയ്ത കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അത് സൂചിപ്പിച്ചപ്പോൾ ഇവിടെ തടസ്സപ്പെടുത്തിയത്. ഞാൻ അതാണ് ഞാനിവിടെ പറഞ്ഞത്. അത് വേറൊരു പോയിന്റാണ് സുഹൃത്തെ, പറഞ്ഞു. അത് വേറെ പോയിന്റാണ്, അതിലേക്ക് വരാം. ചോദിക്കാം. പ്രിയപ്പെട്ട സാഹബ്, ആദ്യം രണ്ട് ചോദ്യങ്ങളാണ്. ഈ യുവത്വത്തെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ യുവത്വമാണോ? മനസ്സിൽ യുവത്വം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം ഇവർ പറഞ്ഞ ഒന്ന്, ഈ ജയിച്ചു പോയ ഒരു ആരിഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എന്താണ് പാർലമെന്റിൽ ചെയ്തതെന്ന് ഇവിടെ ചോദിച്ചു. ഞാനതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ 18 പേരാണ് ഇവിടുന്ന് പോയത്. 18 പേര് പോയി, 19 പേര് പോയി. ഒരാളിപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട്, കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിന് ശേഷം പാർലമെൻറ്റിനകത്ത് അപ്പം ചുട്ടെടുക്കുന്നത് പോലെയാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നിയമങ്ങൾ ഉൾപ്പെടെ പാസ്സാക്കുന്നത്. ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ പാസ് പറയട്ടെ പറഞ്ഞു ഞാൻ കേട്ടില്ല. ഞാൻ പറയട്ടെ, അല്ല നിങ്ങൾ ചോദിച്ചതിന്റെ ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ ഒരു കാര്യം പോയിട്ടുള്ളപ്പോൾ കേരളത്തിന്റെ ഗവൺമെന്റ് നൽകാനുള്ള പിന്തുണ നിങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ആരിഫിന്റെ പ്രവർത്തനം പറഞ്ഞല്ലോ, കഴിഞ്ഞ പോയ പാർലമെൻ്റ് അംഗങ്ങളുടെ മുഴുവൻ പാർലമെൻറ്റിൽ ഇടപെടലും മണ്ഡലത്തിൽ ഇടപെടലും പരിശോധിച്ചു. ആരിഫ് 1-ാം നമ്പറാണ്. ഇവിടെ 213 ചോദ്യങ്ങളാണ് ആരിഫ് പാർലമെൻറ്റ് ചോദിച്ചത്. 113 സംവാദങ്ങളിലാണ് പങ്കെടുത്തത്. 89% ഹാജറുള്ള എം പിയാണ് ആരിഫ്. സി എ നിയമം പാസ്സാക്കി, പാർലമെൻറ്റ് പാസ്സാക്കിയല്ലോ. അന്ന് നിശബ്ദമായിരുന്ന പല കോൺഗ്രസിൻ്റെ എം പിമാരും ഉണ്ട്. ഇവിടെ ആരിഫാണ് അവിടെ ഒറ്റയെടുത്ത് ഒറ്റയ്ക്ക് നിന്ന് അതിനുവേണ്ടി പോരാടിയത്. അവിടെ എൻ ഐ എ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. എൻ ഐ എ ആക്ട് പാസ്സാക്കുമ്പോൾ ഈ ബി ജെ പിയുടെ അമിത്ഷാ എഴുന്നേറ്റ് ചോദിച്ചു തീവ്രവാദികൾക്കെതിരെ ശബ്ദിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം തലയിൽ മുണ്ടിട്ട് വഴിയെ പോയി. ഒരേ ഒരു മലയാളി അല്ല പറഞ്ഞോട്ടെ, മലയാളിയാണ് പാർലമെന്റിൽ. പാർലമെന്റിൽ വോട്ട്
വോട്ടെടുപ്പ് നടന്നപ്പോ എൻഐഎ ആക്ടിന്റെ ഭാഗമായി എൻഐഎ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത് ആറു പേര് മാത്രമേ എതിർത്തോട്ട് ചെയ്തുള്ളൂ. ആറു പേര്, അതിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഒരേ ഒരു മലയാളി ഇവിടെ ഒരു പ്രധാന പ്രശ്നം. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തെ കുറിച്ച് സംസാരിച്ചു, ആരിഫിന്റെ പശ്ചാത്തലവും കെ സി വേണുഗോപാലും വന്നതോടെ ആലപ്പുഴയും വന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആരിഫ് ഈ വിഷയം എൻ ഐ എ ഭേദഗതി വരുന്നു, ഗൗരവമായ ഒരു വിഷയം എന്നു പാർലമെന്ററി പ്രൊസീഡിങ്സ് നോക്കി നമുക്കതറിയാം. അവിടെ ഗൗരവമായ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശശി തരൂരും പ്രേമചന്ദ്രനും ഒക്കെ സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് എൻ ഐ എ ഭേദഗതി അത് അപകടം ചെയ്യും, ആളുകൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനമായതും മാറും എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. അവസാനം വോട്ടിനിടുന്നു, ശബ്ദ വോട്ടിടുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ആരിഫ് എഴുന്നേറ്റ് നിൽക്കുന്നു. സംഭവിച്ചെന്താണെന്നറിയോ, കേരളത്തിലെ ഈ പറഞ്ഞ പ്രതിഷേധിച്ച് സംസാരിച്ച ശശി തരൂരും പ്രേമചന്ദ്രനും അടക്കമുള്ള മുഴുവൻ ആളുകളും ഇരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എൻ ഐ എ ഭേദഗതി അംഗീകരിക്കുന്നു എന്നാണ്. ആ നിലയിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്, സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഉപദേശം പുറത്തുനിന്ന് വന്നതിനെ തുടർന്നാണ് പ്രതിഷേധിച്ച കോൺഗ്രസ് എം പിമാർ പോലും യു ഡി എഫ് എം പിമാർ പോലും അമിത്ഷായുടെ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് അവിടെ ഇരുന്നത് എന്ന് പറയുന്ന ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം പാർലമെന്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി വ്യാഖ്യാനിക്കുന്നത് പോലെ വസ്തുത പാർലമെന്റ് രേഖകൾ, ഇത് വസ്തുതയല്ല, ഇത് രാഷ്ട്രീയമാണ്. കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്, എതിർത്ത് വോട്ട് ചെയ്തോ? എതിർത്ത് വോട്ട് ചെയ്തോ? എതിർപ്പ് വേറെ, എതിർത്ത് വോട്ട് ചെയ്യുന്നത് വേറെ. വോട്ട് ചെയ്യുന്നതിലാണ് വിയോജിപ്പ്, അതിനകത്തുള്ള എതിർപ്പ് ശക്തമായി രേഖപ്പെടുത്തി. അതേ തുടർന്ന് അവിടെ ശബ്ദ വോട്ടിന് സ്പീക്കർ ഓർഡർ ഇട്ടു. എന്താണ് കോൺഗ്രസ് എംപിമാർ ചെയ്തത്? എന്റെ ചോദ്യം, ഞാനൊരു മാധ്യമപ്രവർത്തകനാണല്ലോ, അവർ ചെയ്തത് എന്താണ്? നുസൂർ, അവരെന്താണ് ചെയ്തത്? വോട്ട് ചെയ്തില്ല. പ്രേക്ഷകർ ഇതൊരു മൗനാചരണമാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു ചോദ്യം, അത് പ്രതിഷേധമാണ് നിങ്ങൾക്ക്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രതിഷേധമാണ്. പാർലമെന്റ് അംഗം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കാനല്ല, അതുകൊണ്ടാണ് നിങ്ങൾ അറിയിച്ചത്. എൻ ഐ എ നിയമം കൊണ്ടുവന്നത് യു പി എ സർക്കാരാണെന്നും തങ്ങളുടെ കുഞ്ഞാണ് യു പി എൻ ഐ എ എന്നും അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കേണ്ട എന്ന നിലപാട് എതിർത്തിരുന്ന കോൺഗ്രസ് എം പിമാർക്ക് പുറത്തുനിന്ന് വന്നതിനെ തുടർന്ന് ആ ഭേദഗതി ശബ്ദ വോട്ടോടെ പാസ്സാക്കാൻ നിന്നപ്പോൾ അതിനെ അനുകൂലിച്ച് അവിടെ ഇരുന്നു, എഴുന്നേറ്റ് നിന്നില്ല. ഞാൻ പറയട്ടെ, ആരിഫ് എഴുന്നേറ്റ് നിന്നു വോട്ടിങ്ങിന്റെ കാര്യമാണ്. സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളിൽ, സാങ്കേതികമായിട്ടുള്ള നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം തികച്ചും സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് നടത്തുവാനുള്ള വിയോജിപ്പ്, കോൺഗ്രസ് നടത്തുവാനുള്ള ഒരൊറ്റ കാര്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ ആ എൻ ഐ എ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ പൂർത്തീകരണം പരിശോധിച്ചാൽ അതിന്റെ രേഖകളിൽ കാണുക, ആ ശബ്ദ വോട്ടിൽ കോൺഗ്രസ്സുകാർ ആ എൻ ഐ എ ഭേദഗതി അംഗീകരിച്ച് വോട്ട് ചെയ്യാതെ ഒപ്പം നിന്നു, ശബ്ദ വോട്ടിൽ എതിർത്ത് നിന്നില്ല എന്നുള്ളതാണ് രേഖകളിൽ വരിക. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ, ബാക്കി രാഷ്ട്രീയമൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, എനിക്കതിൽ രേഖകൾ പരിശോധിക്കാൻ. ചോദ്യം, സി എക്കെതിരെ നിങ്ങളുടെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? സി എക്കെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടാണ് ഇന്ന് രാജ്യവ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ സി പി എം ആദ്യമേ കുറച്ച് റാലികൾ നടത്തിയത് കൊണ്ട് സി എക്കെതിരെ എടുക്കുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പറഞ്ഞോട്ടെ ഗവൺമെന്റ് പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിവുള്ളതല്ല.
അത് സി എ പിന്നെ ഭേദഗതി പൗരത്വ ഭേദഗതി ബില്ല് അവസാനിപ്പിക്കാൻ കഴിയുമോ? പ്രക്ഷോഭം ആദ്യമായി നിങ്ങൾക്ക് ഭരണമുള്ള ഏത് സംസ്ഥാനമാണ് അവതരിപ്പിച്ചത്? നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ് അല്ല പറഞ്ഞു, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പരമോന്നത സമിതി എന്ന് പറയുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റിയാണ്. ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അടിയന്തരമായി കൂടി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഉള്ള പ്രമേയം പാസാക്കി അത് രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം ഒരു കാര്യം പറഞ്ഞോട്ടെ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഖാർഗെ പറഞ്ഞത് രാത്രി ആലോചിച്ചിട്ട് പറയാന്നാണ്. ഇതുവരെ ആ രാത്രി കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി അഖിലേന്ത്യാണല്ലോ രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾ പറഞ്ഞു, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും അഭിപ്രായം പറഞ്ഞുണ്ടോ? പ്രിയങ്ക ഗാന്ധി എവിടെയെങ്കിലും അഭിപ്രായം പറഞ്ഞാണോ? അതല്ലെങ്കിൽ സോണിയാണെങ്കിൽ ചില സ്ഥാനാർത്ഥികൾ സി എ എക്കെതിരെ ഇവിടെ സംസാരിക്കുന്നതല്ലാതെ ഷാഫി പറമ്പിൽ പോലും സി എ എക്കെതിരെ ഒരു അഭിപ്രായം സ്ട്രോങ് ആയി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഈ വിഷയം വന്നതിന് ശേഷം ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചുകൾ നടത്തി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരായ ശക്തമായ പ്രചാരണ പരിപാടികൾ നടക്കുന്നു. കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് സമരപരിപാടികളില്ല. ഒന്ന്, രണ്ട്, രാഹുൽ ഗാന്ധിയുടെ സമാപന ബോംബെയിലെ സമാപന പ്രസംഗത്തിൽ പോലും ഗൗരവമായ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെ പ്രമേയം പാസാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യവ്യാപക പ്രക്ഷോഭം ഉണ്ടാക്കി. ഇപ്പോ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ അതിനെതിരെ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു. ദേശീയ വയനാട്ടിൽ ഒരു പരിപാടി നടത്താൻ പറ്റുമോ? ഡേറ്റ് പറ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രഞ്ജിത്തിന്റെ അഭിപ്രായം അല്ല, എൻ ഐ എ ഭേദഗതി ഉണ്ട് എന്തോന്ന് പറയാൻ വന്നതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്ന ഒരു പ്രശ്നം. ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഗൗരവമായ കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാട് നിൽക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഇവിടെ ലോക്സഭയിൽ ഒരു സീറ്റിലേക്കും രണ്ട് സീറ്റിലേക്കും മൂന്ന് സീറ്റിലേക്കും ജയിച്ചാൽ ഇവരെല്ലാം കേന്ദ്രമന്ത്രിയാക്കും എന്ന് പറഞ്ഞ് വളരെയേറെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് സാർ നിങ്ങൾ. ഒരു കാലാവസ്ഥയും ഇല്ല, ഒരു പ്രതികൂല കാലാവസ്ഥയും ഇല്ല, ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇവിടെ ജനിച്ച് ജീവിച്ച ഒരൊറ്റ മനുഷ്യന്റെ പൗരത്വം പോലും ഇവിടെ നഷ്ടപ്പെടുന്നില്ല. ഇവിടെ നിന്നും അഭയാർത്ഥിയായിട്ടുള്ള ഈ ഈ രാജ്യത്ത് അഭയം തേടി വരുന്ന ഒരു വ്യക്തിയുടെ പോലും പൗരത്വത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ടൂറിസം ഹബായിട്ട് ടൂറിസം സ്പോട്ടായിട്ട് ജമ്മു കാശ്മീർ മാറിയെങ്കിൽ അത് ബി ജെ പി സർക്കാരിന്റെ എൻഡിഎ സർക്കാരിന്റെ ഒഴിവാക്കി. എനിക്ക് ചോദിക്കാനുള്ളത് യു ഡി എഫിന്റെ പ്രതിയോടാണ്. കെ സി ഓണോവാൾ എ സി സി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി അല്ല, എ സി സി ജനറൽ സെക്രട്ടറി. ഒന്ന് യു പിയിൽ മത്സരിക്കാം, ബി ജെ പിയെ തോൽപ്പിക്കാനാണെങ്കിൽ ഒന്ന് കർണാടകത്തിൽ മത്സരിക്കാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ മത്സരിക്കാം, അല്ലെങ്കിൽ ബീഹാറിൽ മത്സരിക്കാം, അല്ലെങ്കിൽ രാജസ്ഥാനിൽ മത്സരിക്കാം.
ബി ജെ പിയെ തോൽപ്പിക്കാനാണെങ്കിൽ ഇവിടെ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല, അത് ഉറപ്പാണ്. ഉള്ള അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു. ഇപ്പൊ തൊട്ടടുത്ത് വെള്ളാർ നടന്ന തിരുവനന്തപുരം ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിച്ച ഞങ്ങളാണ്, സി പി എം ആണ്. അതുകൊണ്ട് നിങ്ങൾ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നോക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. സി എ കാര്യത്തിൽ, സി എയുടെ കാര്യത്തിൽ ബി ജെ പിയും യു ഡി എഫും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മളെ കേരളത്തിലെ നിയമസഭ കൂടി നിങ്ങൾ പ്രമേയം പാസാക്കി തന്നല്ലോ. പക്ഷേ ആ നിയമപ്രകാരം ആദ്യ പൗരത്വം ഈ ഇന്ത്യയിൽ ആദ്യ പൗരത്വം കൊടുത്ത ഈ കേരളത്തിലാണ്. ഈ ഈ പൗരത്വം പ്രകാരം ആദ്യമായിട്ട് ഒരു ജയില്, ആദ്യമായിട്ട് ഒരു ജയില് പണിതതും, ആദ്യമായിട്ട് ഒരു ജയില് പണിതത് കേരളത്തിലെ, ഇന്ത്യയിലെ ആദ്യത്തെ ജയില് നിർമ്മിച്ചത് കേരളത്തിലാണ്. അതെന്താണ് കാര്യം എന്നുള്ളതാണ്. അവസാനത്തെ ഒരു അടവുണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ വിശ്വസിക്കുന്ന മനോരമ, മനോരമ, ഏഷ്യാനെറ്റ്, കൈരളി, ഞങ്ങൾ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും കെ സുരേന്ദ്രന്റെ ഈ ആരോപണത്തെ തുടർന്ന് അന്വേഷിച്ചു പോയി. കൊല്ലത്ത് പോയി അന്വേഷിച്ചു. സാമൂഹ്യ നീതി വകുപ്പിന്റെ വിദേശ പൗരത്വമുള്ള ഇവിടെ ക്രിമിനൽ കേസുകളിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യണോ? അയ്യോ, മാധ്യമങ്ങളുടെ അതിന് റോളില്ല സാറേ. അതെന്ത് മാധ്യമങ്ങളുടെ റോളില്ല? നിങ്ങളുടെ വാട്സാപ്പിൽ, നിങ്ങളുടെ അല്ല പറയുന്ന നേതാക്കൾ പറയുന്നതിലെ വസ്തുതാപരമായ പിശകുകളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് വസ്തുതാപരമായ പിശക് രേഖകൾ സഹിതം കാട്ടിക്കൊടുക്കും. കെ സുരേന്ദ്രൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് താങ്കൾക്ക് നിയമപരമായി അതിലൊരു നാണം, അതിലൊരു നാണം താങ്കളുടെ പാർട്ടിക്ക് തോന്നില്ല? എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് ചെയ്യാനില്ല. അങ്ങനെ ആ വാദം ആ വാദം തെറ്റാണെന്ന് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ കൊല്ലത്ത് കൊട്ടിയത്ത് പോയി വാർത്ത ചെയ്ത് തെളിയിച്ചതാണ്. ചോദിക്കുന്നത് സഖാവ് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ പൂട്ടിച്ചു, നിയമത്തെ പൂട്ടിച്ചു, പൂട്ടിച്ചു, ആനയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ലോക്സഭയില് ഇന്ത്യയിലെ ഭാരത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ ഇവര് പറയട്ടെ. നിങ്ങളവിടെ ഇരിക്കുക, നിങ്ങളവിടെ ഇരിക്കുന്നു. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ വർത്തമാനം പറയാം. പറയാം, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. നിങ്ങൾ വർത്തമാനം പറയട്ടെ, പറയട്ടെ. നിങ്ങൾ ഓരോ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ കയറി തർക്കിച്ച് അങ്ങനെ ശരിയാകും. പറയും. അപ്പോൾ ഒരു കാര്യം, ഇവിടെ ഇവിടെ ബി ജെ പിയുടെ സുഹൃത്തുക്കൾ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഈ പൊട്ടത്തരമൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് പറയുകയാണ്. അതൊന്ന് അതൊന്ന് അതിനും കൈയടിക്കുകയാണോ എന്റെ പൊന്നു? ഒരു കാര്യം, അതിനും കൈയടിക്കുക. അതൊന്ന് വാട്സാപ്പ് കൊട്ടിയത്തെ ട്രാൻസിസ്റ്റ് ഹോമിന്റെ കാര്യം ഇപ്പോ ശരത് തന്നെ അത് സൂചിപ്പിച്ചല്ലോ എന്താണ് കാര്യം എന്നുള്ളത്. മാധ്യമങ്ങളിലെല്ലാം പുറത്തു വന്നിട്ടുള്ള, എന്നിട്ടും അവരിപ്പോ അത് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു കാര്യം. ആ രണ്ടുപേര് അത് അത് പറഞ്ഞോട്ടെ, അത് പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദ്യം ചോദിച്ചാ പിന്നെ ഇവര് പറഞ്ഞ കാര്യം, ഇവര് ഒരു കാര്യം രാജ്യത്തെ മതനിരപേക്ഷ കക്ഷി, രാജ്യത്ത് ബി ജെ പിയെ പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാജ്യത്ത് ബി ജെ പിയെ പുറത്താക്കാൻ ബി ജെ പി ഇതര മുഴുവൻ കക്ഷി അതിനും കൈയടിക്കുക. ബി ജെ പി ഇതര മുഴുവൻ കക്ഷികളുമായി ഈ ഇത്തരം കോമാളിത്തരം കാണിക്കുന്ന ഫ്രണ്ട് ഇരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾ ഒന്ന് ബി ജെ പിക്കെതിരായി ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒന്ന് ബി ജെ പിയുടെ പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്നവർ കുറച്ചൊക്കെ രസമാണ്. ബി ജെ പിയുടെ പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്നവർ കുറച്ച് പക്വത കാണിക്കാൻ പറയും. ഇങ്ങനെയുള്ളവരാണ് ഇവിടെ വോട്ട് ചോദിക്കാൻ പോകുന്നത്. ഇവരാണ് വോട്ട് ചോദിക്കാൻ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ കുറച്ച് കാശ് അവരെ കൊടുത്ത് വീട്ടിലിരുത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം, രാഹുൽ വിഷയത്തിലേക്ക് വാ. അപ്പോ ഇവിടെ പറഞ്ഞ കാര്യം പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. എന്താ കൊട്ടിയത്തെ വിഷയം പറഞ്ഞു, അതെന്താണെന്നുള്ള മാധ്യമങ്ങളിൽ പറഞ്ഞു. പിന്നെ ഇവര് എന്താ രാജ്യത്തെ വിഷയം, ബി ജെ പിക്കെതിരായി എങ്ങനെ പോരാടാൻ കഴിയുമോ അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ ആലോചിച്ച് പ്രവർത്തിക്കുന്നത്. ഇവിടെ രാജ്യത്ത്
മതനിരപേക്ഷ കക്ഷികൾ രാജ്യത്ത് ബി ജെ പി അല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുൻപ് ഒന്നാം യു പി എ ഗവൺമെന്റ് ഉണ്ടായതാണ് ബി ജെ പിക്കെതിരായി. ഞാൻ പറഞ്ഞത് രാജ്യത്തെ മുഴുവൻ മതനിരപേക്ഷ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യത്ത് ഗവൺമെന്റ് അധികാരത്തിൽ വരും, ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരും. കേരളത്തിൽ നിങ്ങൾ വട്ടപൂജ്യം തന്നെയായിരിക്കും, അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള പ്രവർത്തകർ വോട്ട് പിടിക്കാൻ പോയാൽ കൃത്യമായി കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വോട്ട് കിട്ടാൻ പോകുന്നില്ല. ബി ജെ പി ഇതര ഒരു സർക്കാർ രൂപീകരണത്തിന്റെ സാധ്യത ഇപ്പൊ ഇവിടെ ചോദിച്ചതുപോലെ കഴിഞ്ഞ 15 വർഷക്കാലമായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ എം പി ആയിരിക്കുന്ന ശശി തരൂർ, ഈ ശശി തരൂരിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ഇന്ത്യക്കകത്തുള്ള ഏറ്റവും മികച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന്. അപ്പോൾ ശശി തരൂർ പറയുകയുണ്ടായി, ഈ കെ സി വേണുഗോപാലിന്റെ പേര് രാഹുൽ ഗാന്ധിയുടെ പേരും അല്ല പറഞ്ഞത്, നരേന്ദ്രമോദി എന്നാണ് പറഞ്ഞത്. എന്ത് ഇത് ഉദ്ദേശമാണ് ഈ നാട്ടിലെ യുവജനങ്ങളും ഈ നാട്ടിലെ ജനങ്ങളും ഈ കോൺഗ്രസ് വോട്ട് ചെയ്യും? എന്തുകൊണ്ട് ഈ 20 സീറ്റ് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പറഞ്ഞു 2 സീറ്റ് നമ്മൾ പിടിക്കുന്നു, ബി ജെ പി എന്തായാലും കേരളത്തിൽ സീറ്റ് പിടിക്കില്ല, വട്ട പൂജ്യമായിരിക്കും, ഈ കോൺഗ്രസിനെ വിലക്ക് വാങ്ങിക്കും എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഈ കോൺഗ്രസിന്റെ നിലപാടെന്നാണ് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതിനോടുള്ള മറുപടി? നുസൂർ മറുപടി. ആദ്യം അദ്ദേഹം ചോദിച്ച ചോദ്യം സി എ വിഷയമല്ലേ ചോദിച്ചത്? അദ്ദേഹം സി എ വിഷയം ചോദിച്ചപ്പോൾ അതിനകത്ത് വ്യക്തമായ നിലപാട് കോൺഗ്രസിനുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വർക്കിംഗ് കമ്മിറ്റി അതിനകത്ത് തീരുമാനിച്ചിട്ടുണ്ട്, പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രക്ഷോഭങ്ങൾ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇത് പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും കോൺഗ്രസ് മാത്രമാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത് എന്നുള്ള അവകാശം വാദം ഞാൻ ഉന്നയിക്കുന്നില്ല. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ട്, അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. കാര്യം അത് ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവരുന്നതിൽ ഉള്ള വിയോജിപ്പ്, അത് ഒരിക്കലും എല്ലാവരും ഇപ്പോൾ രാജീവും ഞാനും ഒക്കെ പേഴ്സണലി സുഹൃത്തുക്കളാണ്. രാജീവിന് ഒരിക്കലും ഞാൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി കിടക്കുന്നത് കാണാൻ കേരളത്തിലുള്ള ഹൈന്ദവർ ആഗ്രഹിക്കില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഹൈന്ദവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അങ്ങനെയുള്ള ആളുകൾ രാജ്യത്ത് പരിപൂർണമായിട്ടും അങ്ങനെ ഒരു വ്യക്തിയുടെ പൗരത്വത്തിനെ കുറിച്ച് പറയാമോ? അതിന്റെ പൗരത്വം തയ്യാറാക്കിയപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പൗരത്വം നിങ്ങൾ പറയാണ്? കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പൗരത്വം നിങ്ങൾക്ക് പറയാനുണ്ടോ? തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമ്പോ ഇനി രാജീവ് അല്ല, നമുക്ക് സൗഹൃദങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്, ബി ജെ പി കാരൊക്കെ ഉണ്ട് വ്യക്തിപരമായി. അവര് വിചാരിച്ചാൽ പോലും അങ്ങനെ പേരില്ലാത്തവരെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നേ ഞാൻ തത്വത്തിൽ പറഞ്ഞോളൂ. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അനുഭവമുള്ളവർ അതിനെതിരെയുള്ള ശബ്ദമുയർത്തുമ്പോൾ ആസാമിൽ ഒരു എം എൽ എക്ക് പോലും പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ തയ്യാറാക്കിയ രജിസ്റ്റർ ഇല്ലാതെ വരുമ്പോൾ ആ പ്രക്ഷോഭം നടത്തേണ്ടി വരുന്നത് അനിവാര്യമാണ്. അത് കാര്യം അത് ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാം മുന്നിട്ടിറങ്ങി നടത്തുന്നത് ഒരു സമുദായത്തിന് ഒരു മതത്തിന്റെ പേരിൽ നമ്മുടെ ഭരണഘടനയെ പോലും അട്ടിമറിക്കുന്നു. ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയുടെ അഭിപ്രായ പ്രകടനങ്ങൾ ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അടുത്ത ചോദിച്ച ചോദ്യം ഇപ്പോൾ അതിൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ബി ജെ പി ഓൾറെഡി ഡിക്ലെയർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബി ജെ പി വേറൊരു രാഷ്ട്രീയ പാർട്ടിയും പ്രധാനമന്ത്രി തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതിലുള്ളതിൽ ആകെ ഒരാളൊരു ബി ജെ പിയുടെ സുഹൃത്തുക്കൾ ചോദിച്ചു പ്രധാനമന്ത്രി പറയാൻ പറ്റുമോ? നിലവിലെ സാഹചര്യത്തിൽ മോദിയാണ് യോഗ്യൻ എന്ന് പറയുന്നതിനകത്ത് അപകടകരമായ ഒരു രാഷ്ട്രീയ ആളുകൾ കാണും. ഞാൻ ചോദിച്ചത് അവര് പറഞ്ഞു സി പി എമ്മിന്റെ പ്രധാനമന്ത്രി ഇല്ല,
പക്ഷെ നമ്മള് പൊതുനിലപാട് രാജ്യത്തുള്ള എല്ലാ കക്ഷികളും ഒരേ ഒറ്റ ഉദ്ദേശത്തോടു കൂടി പോരാടുകയാണ്. അതിനുശേഷം എൻ കെ പ്രേമചന്ദ്രൻ, ഒരു സൗഹൃദ വിരുന്നിന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മോദി വിളിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, എന്റെ ചോദ്യം ഒന്നുമല്ല, അങ്ങനെ പോകുന്നെങ്കിൽ രാഷ്ട്രീയമായി യു ഡി എഫിന്റെ അനുമതി വാങ്ങിയിരുന്നോ? രണ്ട്, കൊല്ലത്തെ പരിപാടിയിൽ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയുടെ ഓഫീസ് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലെ മികവിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ പരിപാടികൾ ഏറ്റെടുക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ മികവോടെ പ്രവർത്തിക്കുന്നുവെന്ന് വരുന്ന കാലത്തെ കൂടി അഡ്രസ് ചെയ്ത് അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസുമാണെന്ന് ധരിക്കുന്നവരാണ് യു ഡി എഫിന്റെ എംപിമാർ, മത്സരിക്കുന്നവർന്ന് വരികയല്ലേ. ഇവിടെ തരൂർ, അവിടെ എൻ കെ പ്രേമചന്ദ്രൻ, ഇങ്ങനെ ഇതിന്റെ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ. മറുഭാഗത്ത് പൗരത്വ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ. നിതിൻ ഗഡ്കരി, പറഞ്ഞോട്ടെ, നിതിൻ ഗഡ്കരിയുടെ പ്രവർത്തനങ്ങൾ അതിശ്ലാഘനീയമാണ് എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ട് ഓഫ് ദ ഗവൺമെന്റ് ആണ്. ഇത് എം പി ആണ് പ്രൈം മിനിസ്റ്റർ ആണ്, സ്വാഭാവികം. ഇവിടെ മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ് എന്ന് പറയാം നമുക്ക്. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ ചോദിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെന്റിലെ നിതിൻ ഗഡ്കരി പോയി. അപ്പൊ ആ സെലക്ഷൻ സെലക്റ്റീവ് ആണ്. അതായത് പ്രേമചന്ദ്രനെ പോലെ അദ്ദേഹത്തിന് ചുറ്റും ഇരുന്നവരൊക്കെ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ഉള്ള. അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വന്നത് എപ്പോഴാണെന്ന് നോക്കൂ. അദ്ദേഹത്തിനോടൊപ്പം വിരുന്നിൽ പങ്കെടുത്ത ബി എസ് പി എം പി ബി ജെ പിയിലേക്ക് പോയി. അപ്പോൾ ആ ഒരു നെക്സസ് അല്ലെങ്കിൽ ആ ഒരു അന്തർധാര എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, സി ബി ഐ, ഇ ഡി ഇതെല്ലാം ഒട്ട പറയാൻ അവസരം തരണം. അതിൻ്റെ ഇ ഡി സി ബി ഐ എല്ലാം ഒട്ടനവധി നേതാക്കളെ അറസ്റ്റോട് അറസ്റ്റാണ്, കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ആദ്യം അകത്ത് പോകണ്ടേ? അതല്ലേ ചെയ്യാനുള്ളത്? അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പും യുവജനങ്ങളുടെ രാഷ്ട്രീയവും എന്ന വിഷയത്തിലാണ് ഗൗരവമായി ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയുടെ രണ്ടാം ഭാഗം നാളെ കാണാം, ഇതേ സമയം. ഇലക്ട്രൽ ബോണ്ട് വരി പൈസ കൊടുത്തവരുടെ കണക്ക് പുറത്തുവിടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ എസ് ബി ഐ പറഞ്ഞു പുറത്തുവിടാൻ പറ്റില്ല. ആരാ ബി ജെ പി പറഞ്ഞിട്ടാ? പലതവണ പറഞ്ഞ് അവസാനം പുറത്തുവിട്ടപ്പോ എന്താ? ബി ജെ പിക്ക് കിട്ടി.